കർത്താവിന്. വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്, നമ്മൾ ലോകത്തിൻ്റെ വകയല്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക്, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. യു ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തിൻ്റെ വകയല്ല എന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ വി ആർ സിറ്റിസൺ. ഫിലിപ്പിയ ലേഖനം 2:3-ാം വാക്യത്തിൽ നമ്മൾ സ്വർഗത്തിൻ്റെ, വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുമ്പോഴത്തെ അവിടെ കാണുന്നതാണ് അല്ലേ. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിവിടെ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലോകത്തിൽ പരദേശികളാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. എപ്പോഴും ഒരു ഏലിനേഷൻ നമുക്ക് ഈ ലോകത്തോട് തോന്നിയാലേ പറ്റൂ. ബിക്കോസ് വി ആർ ഏലിയൻസ്. നമ്മൾ പരദേശികളാണ്, നമ്മൾ മറ്റൊരു നാട്ടുകാരാണ്. നമുക്ക് എപ്പോഴും നമ്മളുടെ നമുക്ക് സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു രാജ്യത്തോടായിരിക്കും നമ്മുടെ ലോയൽറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എന്താണെങ്കിലും ഒരിക്കലും എന്താണ് നമ്മൾ താമസിക്കുന്ന ഒരു ലോകത്തോട് എത്രയാണെങ്കിലും ലോയൽറ്റി ഉണ്ടാകത്തില്ല. അമേരിക്ക പോകുന്നതിന് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിയുമ്പോഴാണല്ലോ അവൻ അതിനോട് ലോയൽറ്റി ഉണ്ടാകുന്നത്. നമുക്കിവിടെ കിട്ടാത്തത് കൊണ്ടല്ലേ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ എത്രയോ കാലമായിട്ട് നമ്മൾ ലോയൽറ്റി മാറ്റിയനെ ഇല്ലേ. നമുക്ക് സിറ്റിസൺഷിപ്പ് എവിടെയാണ്? ദാറ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ വകയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. വി ആർ ഇൻ ദിസ് വേൾഡ് ബട്ട് വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ ലോകത്തിൻ്റെ വകയല്ല, നമ്മൾ ലോകത്തിനുള്ളവരല്ല. നമ്മൾ സാറിന് പറയുമല്ലോ, വള്ളം കിടക്കുന്നത് വെള്ളത്തിലാണെങ്കിലും വള്ളത്തിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവും. വള്ളം കിടക്കുന്നത് ഇവിടെ തന്നെയാണ്, വെള്ളത്തിനകത്താണ്. പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവും. നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കാര്യമാണ്. സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? സ്ക്യൂബ ഡൈവേഴ്സ് താഴോട്ട് പോകുമ്പോഴത്തേക്ക് വെള്ളത്തിൽ നിന്നാണ് അവർ ശ്വസിക്കുന്നത്, അല്ല വെള്ളത്തിൽ നിന്നാണോ കുടിക്കുന്നത്, അല്ല. ദേ ഡു നത്തിങ്, ദേ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ വാട്ടർ, വാട്ടർ ഇൻസൈഡ്. അവർക്ക് സമുദ്രവുമായിട്ട്, സമുദ്രത്തിലൂടെയാണ് അവർ നീന്തിപ്പോകുന്നതെന്ന് ശരിയാണ്. സ്ക്യൂബ ഡൈവേഴ്സ് പറയുമ്പോഴത്തേക്ക് ദേ ഗോ ഡീപ്പ് ഇൻ ടു ദ സീ. അവർ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ ദേ റിസീവ് എവറിതിങ് ഫ്രം ഹിസ് വേൾഡ്. അവർക്ക് സകലതും കിട്ടുന്നത് മറ്റൊരു ലോകത്തു നിന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ ലോകത്തു നിന്നാണ്. അവൻ ഓക്സിജൻ കിട്ടുന്നത് വെള്ളത്തിൽ നിന്നല്ല. മീന് ശ്വസിക്കണമെങ്കിൽ അവൻ അതിന് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടും അതിന്, പക്ഷെ നമുക്ക് കിട്ടത്തില്ല. ഇതേപോലെ ആയിരിക്കണം നമ്മളൊരു സ്ക്യൂബ ഡൈവറെ പോലെ ആയിരിക്കണം. വി ഷുഡ് റിസീവ് നത്തിങ് ഫ്രം ദിസ് വേൾഡ്. പരിശുദ്ധാത്മാവിൽ നിന്ന്, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലോക സ്വർഗത്തിൽ, നമ്മൾ വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. അതുകൊണ്ട് സ്വർഗീയമല്ലാത്തതൊന്നും സ്വീകരിക്കാത്ത ഒരു ജീവിതമാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. സർക്കംസിഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പറയാം, സർക്കംസിഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു തുണ്ട് നമ്മൾ അരിഞ്ഞെറിഞ്ഞ് കളയുകയാണ്. എന്താ അതിൻ്റെ സിമ്പിൾ? ലോകത്തോടുള്ള എൻ്റെ ബന്ധം ഞാൻ വിച്ഛേദിച്ചു എന്നതിൻ്റെ അടയാളമാണ് സർക്കംസിഷൻ. ഓൾഡ് ടെസ്റ്റമെന്റിലെ സർക്കംസിഷൻ എന്ന് പറയുന്നത് അതാണ്. മിസ്രൈമിൽ നിന്ന് ആളുകൾ പോ വന്നു കഴിയുമ്പോൾ യോശുവ അത് മരുഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ആളുകളെയും സർക്കംസിഷൻ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഗിൽഗാലിൽ അവർ പറഞ്ഞു കാര്യമുണ്ട്, ഇന്ന് മിസ്രൈമിൻ്റെ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് മിസ്രൈമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ബാക്കി ഉണ്ടായിരുന്നു, പക്ഷേ വെൻ എ പീസ് ഓഫ് ഫ്ലഷ് ഈസ് കട്ട് എവേ, നൗ ദർ ഇസ് നോ മോർ റിലേഷൻ വിത്ത് ഈജിപ്റ്റ്. ഈജിപ്റ്റാണെന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെ ലോകത്തോടുള്ള നമ്മുടെ, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുമല്ലോ. നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ഇതെല്ലാം റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുഞ്ഞ് ജനിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ രക്തത്തിൽ നിന്നല്ല, അത് ശ്വസിക്കുന്നതും അത് കഴിക്കുന്നതും എല്ലാം പുതിയൊരു ലോകത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞതുപോലെ, വെൻ യു ആർ ബോൺ അഗെയിൻ യു ഹാവ് എൻ്റേർഡ് ഇൻ ടു എ ന്യൂ വേൾഡ്. പിന്നെ ഒരിക്കലും നമ്മുടെ പഴയ ലോകത്തിൽ നിന്ന് നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല. ഇതുപോലെ ലോകത്തോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ലോകത്തോടുള്ള സ്നേഹമോ. 1 യോഹന്നാൻ 2:15 നമ്മൾ വായിക്കുന്ന വാക്യം എന്താണ്? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് ദൈവസ്നേഹം ഇല്ല. നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടാൻ പറ്റത്തില്ല. യു കനോട്ട് സെർവ് ടു മാസ്റ്റേഴ്സ് അറ്റ് എ ടൈം. ഒരിക്കലും നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ കഴിയത്തില്ല. നമ്മളിന്ന് ഇതിനെ മിക്സ് ചെയ്യാൻ നോക്കുകയാണ്, ലോകവും വേണം പറയുകയും ചെയ്യുന്നു. ബ്രദറെ, നമുക്ക് ലോകവും വേണ്ടായോ? ഇതാ പിള്ളേർ കേൾക്കുന്നത്.
നമ്മളിവിടെ ജീവിക്കുമ്പം ബ്രദറെ ഇക്കാലത്ത്, ഇന്ന് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാർ പറയുന്ന വാക്കാണ് ബ്രദറെ ഇക്കാലത്ത്, ഈ കാലഘട്ടത്തോടാണ് എതിർത്ത് നിൽക്കാൻ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഇക്കാലത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് ഒരു ബിബ്ലിക്കൽ ടെർമിനോളജി അല്ല. If you are truly spiritual, you will never say, oh, ഇക്കാലത്ത് എന്ന് പറയത്തില്ല. കാരണം നമ്മൾ ആ എവിടുത്തെ സിറ്റിസൻസ് ആണ്? സ്വർഗത്തിന്റെ സിറ്റിസൻസ് ആണ്. വാട്ട് വി ഹാവ് ടു ഡു വിത്ത് ദിസ് വേൾഡ്? നത്തിങ്. നമ്മൾ ദൈവത്തെ ആക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തൊന്നും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. റിസീവ് ചെയ്യുകയാണെങ്കിൽ, അതിനുവേണ്ടിയുള്ള മോഹം ഉണ്ടാവുകയാണെങ്കിൽ, അതിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾക്ക് നമ്മിൽ പിതാവിൻ്റെ സ്നേഹം വസിക്കുന്നില്ല. ഒന്നുകിൽ ലോകത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ പിതാവിനോടുള്ള സ്നേഹം, ഇത് രണ്ടും കൂടി ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയയില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്ന് യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ളതൊക്കെ എവിടെ നിന്നുള്ളതല്ല? പിതാവിൽ നിന്നുള്ളത് അല്ല. ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്ന് അല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ഇറ്റ് ഈസ് ഫ്രം ദ വേൾഡ്. അതുകൊണ്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ വക കാര്യങ്ങളൊന്നും എല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്, അത് ദൈവത്തിൽ നിന്നുള്ളത് അല്ല. യോഹന്നാൻ യാക്കോബിൻ്റെ ലേഖനം 4:4 നോയി നോട്ട് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗാഡ്. ദൈവ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഹൂസോവർ ദെയർഫോർ വോണ്ട് ടു ബി എ ഫ്രണ്ട് ഓഫ് ദ വേൾഡ് മേക്കത്ത് ഹിംസെൽഫ് ആൻ എനിമി ഓഫ് ഗാഡ്. ലോകത്തെ സ്നേഹിക്കുന്നവനെല്ലാം, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ്. അങ്ങനെ വരുമ്പോൾ പെന്തക്കോസ്തുകാരിൽ എത്രയോ പേര് ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ലോകത്തെ സ്നേഹിക്കുവാൻ ഇച്ഛിക്കുന്നവൻ, ലോകത്തെ സ്നേഹിക്കുന്നവെന്ന് പോലുമല്ല, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. പ്രിയമുള്ളവർ, ഇതത്ര സീരിയസ് അല്ലാത്ത ഒരു ലളിതമായ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. നമുക്കിന്ന് മോഹമാണ്, ലോകത്തോടുള്ള മോഹം നമുക്ക് കൂടിക്കൂടി വരികയാണ്. ലോകത്തോടുള്ള മോഹങ്ങളിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദ വേൾഡ് ഈസ് അൻ എനിമി, അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് എ മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട്. നമ്മുടെ എന്തേനെന്നറിയാമോ, ലോകം പണ്ടത്തെ പോലെ ഒന്നും വലിയ കുഴപ്പമൊന്നും ലോകത്തിനില്ല. പണ്ടൊക്കെ ലോകം നമ്മളോട് ശത്രുവൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം നമ്മളോടൊക്കെ ലോകത്തിനും ഭയങ്കര സ്നേഹമാണ് ബ്രദറെ. എന്നാ ചിന്തിക്കുന്നത്, ലോകം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ, ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്ന, അതായത് ലോകത്തിന് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആരെ? തനിക്ക് സ്വന്തമായതിനെ. If you see the world loves you, that means you are a friend of the world. ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ പരിശീലിച്ച് തുടങ്ങിയാൽ, എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കരഞ്ഞോണ്ട് ഓടിപ്പോകണം. കാരണം നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനായി കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഇഫ് ദ വേൾഡ് ലവ്സ് യു, ഞാൻ പറഞ്ഞത് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നതല്ല, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, പക്ഷെ ലോകം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിനേക്കാൾ അപകടകരമാണ്. കാരണം നിങ്ങൾ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ, നിങ്ങൾ അതിൻ്റെ ഭാഗമായി കഴിയുമ്പോഴാണ്. നമ്മൾ ഓടിപ്പോരേണ്ടി വരുന്നുണ്ട്. വി ഹാവ് 3 enemies, നമുക്കറിയാമല്ലോ, ലോകം, ജഡം, പിശാച്. എല്ലാം എനിമീസാണ്, ഓൾ ആർ എനിമീസ്. പക്ഷേ ഇവിടെ എന്താണ്, ഈ ലോകത്തിന് മാത്രം ഇത്രയും പ്രാധാന്യം? തുടങ്ങുന്നത് തന്നെ ലോകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം ഞാനായിരുന്നു ഇത് എഴുതിയതെങ്കിൽ, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ 3 ശത്രുക്കളെ മുന്നേ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും ഏറ്റവും വലിയ ശത്രു ആരാന്നുള്ളത്? പിശാച്. പിന്നെ അതിനേക്കാളും വലിയ അതിൻ്റെ അടുത്ത ആളാരെന്ന് ചോദിച്ചാൽ ജഡം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലോകമാണ് 3rd. ഓക്കെ, ലോകവും നമുക്കെതിരാ എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ വേദപുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ലോകം, ജഡം, പിശാച് എന്ന് പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് പിശാച, ജഡം, ലോകം എന്ന് പറയാതെ? കാരണം ലോകമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കളിപ്പിക്കാൻ സാധ്യതയുള്ളത്. പിശാച് അവനായിട്ട് തന്നെ വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഡെവിളിഷ് ആയിട്ടുള്ള ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് എന്താ, വി നോ ഇറ്റ് ഇസ് ഡെവിളിഷ്. എന്നെ പെട്ടെന്ന് കൊണ്ട് കുടിക്കണമെന്ന് പറഞ്ഞ ഒരു വെഗ് വിസ്കി കൊണ്ട് വായിലോട്ട് ചോദിച്ചാൽ ഞാൻ എന്നെ കുടിക്കാൻ പോകുന്നു. അപ്പോൾ എനിക്കറിയാം അത് ദാറ്റ് അഫക്ട്സ് മീ. ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ഡെവിളിഷ്. ഈ വ്യഭിചാരമോ അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ പറയുന്ന എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഈസി. ഈസി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ പെട്ടെന്ന് കളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിശാചിനറിയാം അവൻ വന്ന് ഇതൊക്കെ ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന്. അതുകൊണ്ട് അവൻ അവൻ്റെ ആർമി ചീഫിനെ വിട്ടിരിക്കുകയാണ്. ഈസ് ദ വേൾഡ്. വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ദ വേൾഡ്? ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഡിസെപ്റ്റീവിറ്റി ബ്യൂട്ടിഫുൾ, ഡിസെപ്റ്റീവ്ലി ബ്യൂട്ടിഫുൾ. ഒരു ഡിസെപ്ഷനാണ്.
സൗന്ദര്യം എന്താണ്? വിഷമുള്ള സൗന്ദര്യമാണ്, നമ്മളെ വഞ്ചിക്കുന്ന സൗന്ദര്യമാണ്. ലോകത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? വഞ്ചിക്കുന്ന സൗന്ദര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ വഞ്ചിക്കുന്ന സൗന്ദര്യം തിരിച്ചറിയാൻ കഴിയുന്നത്? ഈ ലോകത്തിൻ്റെ ഗേറ്റ് വേ എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് യോഹന്നാൻ 2:16 വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നു, ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം. ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വേയ്സ് ആണ്. ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദ ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഇതെല്ലാം, അതായത് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, എവറിഥിങ് വേൾഡ്ലി അതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം നമുക്ക് അപ്പീലിംഗ് ആയിട്ടാണ് വരുന്നത്, വളരെ അപ്പീലിംഗ് ആയിട്ട്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് ട്രൂലി സ്പിരിച്വൽ, നമുക്ക് പലപ്പോഴും ഇതിനകത്ത് അപകടം തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇപ്പോൾ ഒന്നാമത്തെ പ്രലോഭനത്തെക്കുറിച്ച് വായിക്കുമ്പോഴും അവിടെ ഇത് മൂന്നും വരുന്നുണ്ട്, ജഡമോഹം വരുന്നുണ്ട്, കൺമോഹം വരുന്നുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപം വരുന്നുണ്ട് അല്ലേ. എന്താ സ്ത്രീ പറയുന്നത്? അത് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. നോക്ക് എത്ര ക്ലാരിറ്റി അതിനകത്തുണ്ടെന്ന് നോക്ക്, എത്ര ക്ലിയറായിട്ട് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഫോർ ഹെർ ഐസ്, കൺമോഹം, തിന്മാൻ ഭംഗിയുള്ളത് ജഡമോഹം, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത് എന്താണ്? ജീവനത്തിൻ്റെ പ്രതാപം. ഇത് മൂന്ന് ഒരുപോലെ വന്നിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നാണ് നമ്മളെ പിശാചിൻ്റെ കെണിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനോടും മൂന്നിനോടും വളരെ അലേർട്ടായിരിക്കണം. അതിനകത്ത് നമ്മൾ കണ്ണ് എന്ന് പറയുന്നത് വി നീഡ് ടു ബി വെരി മച്ച് അലേർട്ട്. ജഡം എന്ന് പറയുന്നത്, ജഡം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ദ ബോഡി, നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇറ്റ് സൈസ് അബൌട്ട് അവർ നമ്മുടെ സിൻഫുൾ നേച്ചറാണ്, നമ്മളുടെ ലോവർ നേച്ചറാണ്. നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും അതിനകത്ത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല, നിങ്ങൾക്ക് അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് ഫ്ലഷ്, എന്താണ് ജഡമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വാഭാവിക ജനനം കൊണ്ട് നമുക്ക് ലഭിച്ചതായ നമ്മുടെ നേച്ചറാണ്. ദ ഫ്ലഷ് ഈസ് വാട്ട് വി റിസീവ്ഡ് വെൻ വി ആർ ബോൺ. നമ്മുടെ ആഡമിക് നേച്ചറാണ്, ആദാമ്യ പ്രകൃതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജഡം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദാമ്യ പ്രകൃതം. വെൻ വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ്, നമ്മളിലേക്ക് കയറി വന്നതായ ലോകം നമ്മളിലേക്ക് പകർന്നു തന്ന ആദാമിലൂടെ നമുക്ക് കിട്ടിയതായ ധാരണകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജഡമാണ്. എന്താണ് സ്പിരിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് വി റിസീവ് വെൻ വി ആർ ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. അതായത് ഗലാത്യലേഖനം വായിക്കുമ്പോഴത്തേക്ക് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും, ഇതൊക്കെ വായിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷേ എന്തായി ആത്മാവ്, എന്തായി ജഡം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്താണ് ആത്മാവ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണത്? വാട്ട് വി ആർ ബിക്കോസ് വി ആർ ബോൺ അഗെയിൻ, ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. വാട്ട് വി ആർ ബിക്കോസ് വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ് ആസ് എ ചൈൽഡ് ഓഫ് ആഡം, ദാറ്റ് ഈസ് അവർ ഫ്ലഷ്. ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്, യോഹന്നാൻ്റെ സുവിശേഷം 3:5-6 വായിക്കുമ്പോഴത്തേക്ക് എന്താണ്? ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ആ ഡിഫറൻസ് അവിടെ വീണ്ടും ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. വെൻ യു ആർ ബോൺ അഗെയിൻ, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അൺലെസ് യു ആർ ബോൺ ഫ്രം എബാവ്, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ബോൺ അഗെയിൻ ക്രിസ്ത്യൻ്റെ ജീവിതത്തിൽ തന്നെ ഈ നേച്ചർ, രണ്ട് നേച്ചർ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഗലാത്യലേഖനം 5:16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല, യു ജസ്റ്റ് റീഡ് ഇറ്റ് വെൻ യു ഗോ ഹോം. ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ നേച്ചറാണ്, നമ്മളെ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹയർ നേച്ചർ, റിഫൈൻഡ് നേച്ചറാണ്. അതുകൊണ്ട് റിഫൈൻഡ് നേച്ചർ, ലോവർ നേച്ചർ, ലോവർ നേച്ചറിന് വേണ്ട സാധനങ്ങളാണ് പിശാച് കൊണ്ടുതരുന്നത്. അത് ലോകത്തിൻ്റെ കൈ കൊടുത്തുവിടും, കൺമോഹത്തിൻ്റെ കൈ കൊടുത്തുവിടും, ജഡമോഹത്തിൻ്റെ കൈ കൊടുത്തുവിടും. എന്താണ് അതിൻ്റെ ഏജൻസ് ആണ്, ദീസ് ആർ ഓൾ ഡെവിൾസ് ഏജൻസ്, പിശാചിൻ്റെ ഏജൻസ് ആണ്. എന്ത് ലോകം, ജഡം എന്ന് പറയുന്നത് ലോകവും ജഡവും പിശാചിൻ്റെ ഏജൻസ് ആണ്. വാസ്തവത്തിൽ പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ്? ഇറ്റ് ഇസ് ഡെവിൾ, നോ ഡൗട്ട്. അതുകൊണ്ട് ഈ ജഡവും ലോകവും പിശാചും നമുക്ക് കൊണ്ടുതരുന്നത് നമ്മുടെ ലോവർ നേച്ചറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായതുകൊണ്ട്. ഇറ്റ് ഗിവ്സ് യു പ്ലഷർ, നോട്ട് ഗ്രോത്ത്. നമുക്ക് സുഖങ്ങളെ തരുന്നുള്ളൂ എന്ന് തരുന്നില്ല, വളർച്ച തരുന്നില്ല. അപ്പോൾ ഈ നമ്മളുടെ കണ്ണുകളിലൂടെയും, ഞാൻ പറഞ്ഞല്ലോ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗേറ്റ് വേ ആണ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ലോകത്തിൻ്റെ ഏത് സ്ഥലത്തോട്ട് ചെന്ന് കഴിഞ്ഞാലും ഈ കണ്ണുകൾ നമ്മളെ വല്ലാതെ വഞ്ചിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ബോസ്റ്റ്
boastful pride of life, ഈ മൂന്ന് കാര്യങ്ങൾ ഇത് വലിയൊരു ഒരു ട്രാപ്പാണ്, പിശാചി കൊണ്ട് തന്നിരിക്കുന്ന ട്രാപ്പാണ്. ഇത് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലവ് ഫോർ ദ വേൾഡ് ഈസ് എ ട്രാപ്പ്. അതൊരു പ്രോസസ്സാണ്, അതൊരു പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ടായിരിക്കത്തില്ല ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ, ഈ ലവ് ഫോർ ദ വേൾഡ് എന്ന് പറയുന്നത്, ലോക സ്നേഹം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനതിനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, യാക്കോബിൻ ലേഖനം 4:4 വായിക്കുമ്പോഴത്തേക്ക് നമ്മളോട് കാണുന്നത് ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്, അത് അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ലോകത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ തുടക്കം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലോകം ഒരു ശത്രുവാണെന്നുള്ള തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, വിശ്വാസികളുടെ നല്ലൊരു ശതമാനത്തിൻ്റെ പ്രോബ്ലം എന്നറിയാമോ, നേരത്തെ ലോകത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ലോകത്തോടൊരു വേർപാടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ആഫ്റ്റർ ഓൾ യു നോ വി ലിവ് ഇൻ ദിസ് വേൾഡ്. ആഫ്റ്റർ ഓൾ, ആഫ്റ്റർ ഓൾ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതൊരു ഒരു ബിബ്ലിക്കൽ ടെർമിനോളജി അല്ല. നിങ്ങളോട് പിശാചി നിങ്ങൾക്ക് തരുന്നതായ ചിന്തകളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ്. അവിടെ തൊട്ട് നമ്മൾ മാറ്റിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ സ്നേഹിതരാക്കരുത്, നമ്മൾ ലോകത്തിൻ്റെ സ്നേഹിതരാക്കരുത്, പണത്തിൻ്റെ സ്നേഹിതരാക്കരുത്, പദവികളുടെ സ്നേഹിതരാക്കരുത്, കസേരയുടെ സ്നേഹിതരാക്കരുത്. കോമ്പറ്റീഷൻ്റെ ഒരു ഒരു ലോകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തുറന്നു കൊടുക്കരുത്. ദാറ്റ് ഈസ് വേൾഡ്ലി. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്, വേദവസത്തിൻ്റെ സിസ്റ്റമല്ല. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും സൺഡേ സ്കൂളിലും കോമ്പറ്റീഷനാണ്. ഇപ്പം പിള്ളേർ തമ്മിലല്ല കോമ്പറ്റീഷൻ, അമ്മമാർ തമ്മിലാണ് കോമ്പറ്റീഷൻ. എൻ്റെ കൊച്ചിന് എന്താ മാർക്ക് കിട്ടാഞ്ഞ്, കണ്ട് മാർക്ക് കിട്ട ആൾ ആരായിരുന്നു, ഞാനൊന്ന് കാണട്ടെ എൻ്റെ കൊച്ചിൻ്റെ പ്രസംഗത്തിന് എന്തായിരുന്നു കുഴപ്പം, എനിക്ക് പോയിന്റ് ഇല്ലായിരുന്നു, ഇതൊക്കെ ആരാ വന്ന് പറയുന്നു, കൊച്ചല്ല പറയുന്നത്. കാര്യം ലോകം ലോകമാണത്, ഇറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാടുകയോ പാട്ട് പാടുകയോ പ്രസംഗിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുകയോ ജയിക്കുകയോ മാർക്ക് വാങ്ങിക്കുകയോ നല്ല കാര്യം. പക്ഷെ കോമ്പറ്റീഷൻ അവരെക്കാൾ എന്ന് പറയുമ്പോഴാണ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്. എത്രാമത്തെ റാങ്ക് ആടി നിനക്ക്? 7th. സൂസിയുടെ കൊച്ചിന് എത്ര ആടി? 10. ആ എന്നാൽ കുഴപ്പമില്ല, ഫസ്റ്റ് റാങ്ക് വേണമെന്നല്ല ആഗ്രഹം, സൂസിയുടെ കൊച്ചിനേക്കാൾ. ഇതല്ലേ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്? യു ആർ ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ്. ഇഫ് യു ആർ ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ്, യോഹന്നാൻ യാക്കോബിന്റെ ലേഖനം 1:27 വായിക്കുമ്പോൾ അവിടെ നമ്മൾ വി ആർ സ്പോട്ടഡ് ബൈ ദ വേൾഡ്, നമ്മൾ ലോകത്താലുള്ള കളങ്കം എന്നുള്ള വാക്ക്, ഞാനൊരു വാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. യഥാർത്ഥ ഭക്തി എന്നതോ വിധവമാരെയും അവരുടെ സംഘടിച്ച് എന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നതുമാകുന്നു. കളങ്കം. വെൻ യു ആർ ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ്, ഐ എം ക്വൈറ്റ് ഷുവർ യു വിൽ ബി സ്പോട്ടഡ് വിത്ത് ദ വേൾഡ്. ലോകത്തോട് സ്നേഹം തുടങ്ങിയാൽ ലോകത്താൽ കളങ്കിതരായിത്തീരും എന്നുള്ളത് മറക്കരുത്. റോമലേഖനം 12:1-2 വായിക്കുമ്പോഴത്തേക്ക് ലോകത്തോട് അനുരൂപരാകരുത്, ഈ ലോകത്തിനോട് അനുരൂപരാകരുത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി കളങ്കം പറ്റി, അടുത്തെന്താണ്? ലോകത്തെ പോലെ തന്നെ, ഒരു വ്യത്യാസവും, ലോകത്തിലെ പോലുള്ള ഇലക്ഷൻ, ലോകത്തിലെ പോലുള്ള കോമ്പറ്റീഷൻ, ലോകത്തിലെ പോലുള്ള ജീവിത രീതി, ലോകത്തിലെ പോലുള്ള കാര്യങ്ങളെല്ലാം. വി ആർ കൺഫേം ടു ദ വേൾഡ്. നമ്മുടെ ജീവിതത്തിൽ, ജോലി കാര്യങ്ങളിൽ, ബിസിനസ്സിൽ വി ആർ കൺഫേം ടു ദ വേൾഡ്. മറ്റൊരാൾ ചെയ്യുന്നത് പോലെയുള്ള ബിസിനസ് നമ്മളും ചെയ്യുന്നു, അതുപോലെ തന്നെ ജീവിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു. വി ആർ കൺഫേം ടു ദ വേൾഡ്. ആൻഡ് ഫൈനലി യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, യു വിൽ ബി കണ്ടംഡ് വിത്ത് ദ വേൾഡ്. ഇഫ് യു ആർ കൺഫേം വിത്ത് ദ വേൾഡ്, യു ആർ ഗോയിങ് ടു ബി കണ്ടംഡ് വിത്ത് ദ വേൾഡ്. നിങ്ങൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ളതിന് സംശയം ഉണ്ടാകരുത്. എവിടെ തുടങ്ങണം? ലോകത്തോടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ട് തുടങ്ങണം. അവിടുന്നാണ് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. അവിടുന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് മറന്നു പോകരുത്. 1 യോഹന്നാൻ 2:17, ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ലസ്റ്റ് പാസ്സ്ഡ് അവേ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. പ്രിയമുള്ളവരെ, എല്ലാം കഴിയുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്തിൽ ഒത്തിരി ഓടി കഷ്ടപ്പെട്ട് എല്ലാം നേടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ ഒന്നും നേടിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, യാതൊരു സംശയവുമില്ല. ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ലസ്റ്റ് ഇറ്റ് പാസ്സ്ഡ് അവേ, നിങ്ങൾ നേടിയത് മുഴുവൻ നഷ്ടമാണെന്ന് ചിന്തിക്കുകയല്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇറ്റ്സ് ഹാപ്പനിങ് ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്തിനു വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിയെന്ന്.
നിങ്ങളെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് റിബല്യസ് ആയി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും, ചോദിക്കും ഇവന് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, എന്തിനാ ഞാൻ ഇനിയും കഷ്ടപ്പെടുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എത്രയോ കുഞ്ഞ്, എത്രയോ പ്രാവശ്യം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ എത്രയോ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കുള്ള പാഠങ്ങൾ എത്രയധികം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം പാഴായിപ്പോയെന്ന് വിലപിക്കുന്നതായ എത്രയോ മാതാപിതാക്കളെ നമ്മുടെ മുമ്പിൽ ദൈവം വരച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തോടുള്ള സ്നേഹം, ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. നിങ്ങൾക്കിത് സൂക്ഷിക്കാൻ പറ്റുന്നതുമല്ല. ഇത് നിലനിന്നായിരുന്നേ അത് എത്രയും വേണ്ട. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതം, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ ജീവിക്കാൻ വേണ്ടി അങ്ങ് മരിക്കുകയാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് നാളെ ജീവിക്കാൻ പറ്റിയേക്കും എന്ന നില എന്ന ചിന്തയിലാണ് ഇന്ന് നമ്മൾ വലിയുന്നത്. ഇപ്പം നമ്മൾ ജീവിക്കുന്നില്ല, നാളെ എന്നെങ്കിലും ഒരിക്കൽ ജീവിക്കാൻ പറ്റിയേക്കുമെന്ന് വെച്ച് നമ്മളിപ്പോൾ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വി നീഡ് ടു നോ, നമ്മൾ എല്ലാം വൃഥാ പരിശ്രമം. അതാണ് വാസ്തവത്തിൽ ഇറ്റ് ഈസ് ഓൾ ആഫ്റ്റർ ചേസിങ് ആഫ്റ്റർ വിൻഡ് എന്നാണ് സഭാപ്രസംഗം പറയുന്നത്. എല്ലാം സകലതും, അത് സഭാപ്രസംഗങ്ങൾ വായിക്കണമൊക്കെ. ഇറ്റ്സ് ഓൾ ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ലൈക്ക് ചേസിങ് ആഫ്റ്റർ വിൻഡ്. കാറ്റിനെ പിടിക്കാൻ പോകുന്നത് പോലെ ഉള്ളൂ. കാറ്റിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ലോകത്തിലെ ഏത് സമ്പാദ്യവും എന്ത് കാര്യങ്ങളും. നിങ്ങളിപ്പോഴേ ഗ്രഹിച്ചാൽ അത്രയും നല്ലത്. അത് നിങ്ങൾ തിരിച്ചറിയണം. മോഹങ്ങൾ വിട്ടുകളയണം. മോഹിക്കരുതെന്ന് വേദവസം പറയും. പ്രവാചകം എന്ന് പറയും ഇഷ്ടംപോലെ മോഹിച്ചോളാൻ. വേദവസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അവിടെ തുടങ്ങുന്ന വാക്യം, 4-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവരെ, അഡൾട്രസസ്, ലോകസ്നേഹം, വ്യഭിചാരിണികളായുള്ളവരെ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം വായിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഡസൻറ്റ് ഡീൽസ് വിത്ത് ഹാർലട്രി. അവിടെ ഒന്നും വ്യഭിചാരത്തിൻ്റെ കാര്യമൊന്നും പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു വാക്ക് ഇറ്റ് ഡസൻറ്റ് സേസ് അബൌട്ട് ലിറ്ററൽ, എന്തുവാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വ്യഭിചാരത്തിൻ്റെ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്. അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചേഴ്സ് നമ്മൾ ചെയ്യും, വ്യഭിചാരിണികളായുള്ളവരെ. ഒരു ഫെമിനൈൻ ഫോം ഓഫ് അൻ അഡൾട്ടറുടെ ഒരു ഫെമിനൈൻ ഫോമാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വ്യഭിചാരിണികളായുള്ളവരെ എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം? ആരാണ് ഒരു വ്യഭിചാരിണി എന്ന് പറയുന്നത്? സ്വന്തം ഭർത്താവിനെ മറന്ന് മറ്റൊരു പുരുഷൻ്റെ കൂടെ പോകുന്നയാളാണ് ആര്? വ്യഭിചാരിണി. ഇവിടെ എന്തുകൊണ്ടാണ് യാക്കോബ് വിശ്വാസികളായ ആളുകളെ വ്യഭിചാരിണികളായുള്ളവരെ എന്ന് വിളിക്കാൻ കാര്യം? വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആരാണ് നിങ്ങളുടെ ഭർത്താവ് എന്നുള്ളത് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഭർത്താവ് യേശു കർത്താവാണ്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ അവിടെയാണ് നമ്മളതിൻ്റെ ക്ലൂ കിട്ടുന്നത്. ഈ വാക്യത്തിൻ്റെ അർത്ഥത്തിൻ്റെ ക്ലൂ ഇതാണ്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്ന നിങ്ങൾ അറിയുന്നില്ലയോ. അതായത് ദൈവം നിങ്ങളുടെ ഭർത്താവായിരിക്കെ നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് അവിടെ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ലോകത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ശരിക്കും അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക്, ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ഒറ്റ വാക്കുകൊണ്ട് പറയാം. മൈ ബോഡി, എൻ്റെ ശരീരം. ഞാൻ വീണ്ടും ജനിച്ചതായിട്ടല്ലോ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അല്ല, ആണോ? അല്ല. എൻ്റെ ശരീരത്തിലൊരു പഴയ മനുഷ്യനുണ്ടായിരുന്നു, എൻ്റെ ജഡം. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ജഡം. എൻ്റെ ജഡത്തിൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ജഡത്തിൻ്റെ ഭർത്താവായിരുന്നു പിശാച്, ഈ ലോകം. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ജഡവും ലോകവും കല്യാണം കഴിച്ച് ജീവിക്കുകയായിരുന്നു ഞാൻ വിശ്വാസത്തിൽ വരുന്നത് വരെ. ഞാൻ ഉദാഹരണം പറയാണ്. സോ ദ ബോഡി ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹോം, ഒരു വീട്. ശരീരം എന്ന് പറയുന്നത് ഒരു വീട് പോലെയുള്ളൂ. ഈ വീട്ടിൽ ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നത് വരെയും രണ്ട് പേര് ജീവിക്കുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ. ആരൊക്കെ? എൻ്റെ ജഡവും ലോകവും അല്ലെങ്കിൽ പിശാചും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? അവർ ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചു. അവർ പറയുന്നതനുസരിച്ച് ഞാൻ എല്ലാം ചെയ്തു. അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അടിച്ചു, കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുടിച്ചു, ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചു, നോക്കടാന്ന് പറഞ്ഞപ്പം അവർ കാണിച്ചതെല്ലാം ഞാൻ നോക്കി. കാര്യം എൻ്റെ ഹൗസ് ഓണർ ആരാ? ദിസ് ഈസ് ഓൺലി ഹൗസ്. എൻ്റെ വീടെന്ന് പറയുന്നത്, എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഹൗസ് ഓണർ ആരാണ്? എൻ്റെ ജഡമാ, മൈ സെൽഫ്. എൻ്റെ സെൽഫാണ് എൻ്റെ സെൽഫ്. അതിൻ്റെ ഭർത്താവ് ആരാ? ലോകം അല്ലെങ്കിൽ ലോക പിശാചും ലോകവുമാണ്.
അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചു. ആരോടുകൂടെ ക്രൂശിച്ചു? അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു. എന്തറിയാമോ? വീടൊഴിഞ്ഞു. എൻ്റെ പഴയ ജഡവും ലോകവും കൂടെ എന്ത് ചെയ്തു? വീടൊഴിഞ്ഞു. എന്നിട്ട് പഴയ ലോകത്തിൻ്റെ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിലേക്ക് വേറൊരാൾ കയറി വന്നു, എൻ്റെ പുതിയ മനുഷ്യനും യേശു ക്രിസ്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ പഴയ എൻ്റെ പഴയ മനുഷ്യനും ലോകവും കൂടെ വീടൊഴിഞ്ഞു പോയിട്ട് ഇവിടെ ആര് കയറിയിരിക്കുകയാണ്? ഇപ്പം പുതിയ സൃഷ്ടിയും ആ പുതിയ സൃഷ്ടിയുടെ ഭർത്താവായ യേശു. അങ്ങനെ എൻ്റെ ശരീരം ഒരു വീടാണ്, ആ ശരീരത്തിൽ എൻ്റെ പുതിയ സൃഷ്ടിയും അല്ലെങ്കിൽ പുതിയ മനുഷ്യനും യേശുവും കൂടെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ പഴയ ജഡം മരിച്ചുപോയി, പക്ഷേ ലോകം അവിടെ കിടപ്പുണ്ട്, പിശാച് അവിടെ കിടപ്പുണ്ട്, അവന് ഞാൻ വേണ്ടി യാതൊരു കാര്യവുമില്ല. പക്ഷേ ഹീ ഈസ് എ വെരി ഇൻഡീസൻ്റ് ഫെലോ, ഭയങ്കര ഇൻഡീസൻ്റാണ് ഇവൻ. എന്തറിയോ, ബാക്ക് ഡോറിൽ വന്നിട്ട് കൊട്ടിട്ട് പറയും, യേശു അവിടെ കിടന്നോട്ട്, നീ ഇങ്ങോട്ട് വാ, എന്നെ വിളിക്കുക. എന്തിനാ? വാ, നമുക്കൊന്ന് സന്തോഷമായിട്ട്, ലോകത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ. ലോകം വന്ന് എന്നെ വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? ലോകത്തോട് സ്നേഹം കൂടാനായിട്ട്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്. ജീസസ് ഈസ് ദയർ. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ വസിക്കുന്നത് എൻ്റെ പുതിയ സൃഷ്ടിയും യേശുവും കൂടാണ് ജീവിക്കുന്നത്. കാര്യം പഴയ മനുഷ്യൻ ഇല്ല, ഇറ്റ്സ് എ ന്യൂ ക്രിയേഷൻ. അങ്ങനെ ലോകം വന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഭർത്താവായ യേശുവിനെ അവിടെ ഇട്ടേച്ച് ലോകത്തിനെ പുറംവാതിൽ തുറന്നു കൊടുത്താൽ ഞാൻ ആരാണ്? ഞാൻ വ്യഭിചാരിണിയാണ്. ഇവിടെയാണ് വ്യഭിചാരിണികളായുള്ളവരെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം. ഇതാണ് ഇന്ന് ലോകത്തിൽ വിശ്വാസികളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ക്ലെയിം ദാറ്റ് ദേ ആർ എ ബ്രൈഡ് ഓഫ് ദ ബ്രൈഡ് റൂം ജീസസ് ആൻഡ് ദേ ആർ ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്. യേശുവാണ് എൻ്റെ മണവാളെന്ന് വാക്ക് പറയും, പക്ഷേ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ലോകത്തോടുകൂടെയാണ്. അതുകൊണ്ട് പുറകിലൂടെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. മുന്നൽ യേശുവിനെ ഒരു ദിവസം കൊടുത്തിരിക്കുക, വെള്ളിയാഴ്ച കൊടുത്തിട്ടുണ്ട് യേശുവിന്, ബാക്കിയുള്ള ദിവസം ലോകത്തിൻ്റെ കൂടെ. വ്യഭിചാരിണിയായുള്ളോവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, നീ അറിയുന്നില്ലയോ? ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ. ഒരു കാര്യം മനസ്സിലാക്കണം, ലോകം ഒരു ഇൻഡീസൻ്റ് ഫെലോയാ. അവനെ 1000 വട്ടം ചവിട്ടി ഇറക്കിയാലും പിന്നെ അവൻ മുട്ടിക്കൊണ്ട് വരും. എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും പുറംവാതിലെ കൊട്ട് കേൾക്കരുത്, ശബ്ദം കേൾക്കരുത്. ഡ്രൈവ് ഹിം എവേ. ലോകത്തെയും ജഡത്തെയും എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാതെ പുറംവാതിലൂടെ കയറാൻ പരിശ്രമിക്കുന്ന ലോകത്തെ ഓടിച്ചു വിടുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ദൈവപൈതലായിത്തീരുന്നത്. എനിക്ക് ലോകത്തോട് പറയാൻ പറ്റണം, എനിക്കൊരു ഭർത്താവേ ഉള്ളൂ, അത് യേശുവാണ്. ജീസസ് ഈസ് മൈ ബ്രൈഡ് ഗ്രൂം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം, എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളോട് നമുക്ക് തന്നെ പറയാം, ലോകമേ നിന്നോട് എനിക്ക് യാതൊരു കാര്യവുമില്ല, കാരണം എൻ്റെ പഴയ മനുഷ്യൻ അവൻ മരിച്ചു, അവൻ ഈ ശരീരത്തിൽ ജീവിച്ചതാണ്, ഈ വീട്ടിൽ പണ്ട് അവൻ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അവൻ ഇവിടെ അല്ല ജീവിക്കുന്നത്, അവൻ മരിച്ചു. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ ഭർത്താവായ യേശുവിനോടുകൂടെ ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുകയാണ്. നിന്നെ ഞാൻ ഇതിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ആഴത്ത് നിന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ, ജീസസ് യു ആർ മൈ ബ്രൈഡ് ഗ്രൂം, കർത്താവേ നീ എൻ്റെ മണവാളനാണ്. വാ തുറന്ന് നമുക്ക് കർത്താവുണ്ട്, കരങ്ങളെ ഉയർത്തി കർത്താവിനോടൊന്ന് പറ, കർത്താവെ നീ എൻ്റെ മണവാളനാണ്, എനിക്ക് ലോകവുമായിട്ടൊന്നും ചെയ്യാനില്ല. കർത്താവെ ലോകം എൻ്റെ മുമ്പിൽ വന്ന് മുട്ടി വിളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കഥകൾ തുറന്നു കൊടുക്കത്തില്ല. അവനെ ആട്ടിപ്പുറത്താക്കും, അവനെ ചവിട്ടിപ്പുറത്താക്കും. എനിക്ക് അവനെ വേണ്ട, ഞാൻ നിൻ്റെ ഭാര്യയാണ്, ഞാൻ നിൻ്റെ മണവാട്ടിയാണ്, എനിക്ക് നീ മാത്രം മതി കർത്താവേ. ലോകസ്നേഹം എന്നിൽ കടന്നുകൂടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ എന്നെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കും, എൻ്റെ കമ്പ്യൂട്ടറിനെ ഞാൻ വിശുദ്ധമായിട്ട് സൂക്ഷിക്കും, എൻ്റെ മൊബൈലിനെ ഞാൻ വിശുദ്ധമായിട്ട് സൂക്ഷിക്കും, എൻ്റെ ലോകത്തിൽ കർത്താവെ നിന്നോടുള്ള ആ ലോയൽറ്റി സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. എൻ്റെ ഹൃദയത്തിൽ ഒരു ഇഞ്ചിടം പോലും ലോകത്തിന് കൊടുക്കാനായിട്ട് ഞാൻ കൊടുക്കുകയില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ ദൈവത്തിൽ വണക്കാം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ, ലോകത്തെ സ്നേഹിക്കാതെ, ലോകത്തിൽ നിന്നുള്ള കളങ്കം തമ്മിൽ പറ്റാതെ, ലോകത്തിന് അനുരൂപരാകാതെ,
ഈ ലോകത്തോടുകൂടെ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ ശാസന ചെയ്യുകയും നമ്മുടെ കർത്താവിനോടുള്ള ആത്മബന്ധം ആത്മസമർപ്പണം ഇന്ന് രാത്രി അതിന്റെ ആഴം വർദ്ധിക്കുവാൻ ദൈവമക്കളെ നമുക്കിടയായി തീരട്ടെ. ഏകാഗ്രഹൃദയത്തോടുകൂടി എല്ലാവരും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ